Selamu aleyküm ve rahmetullahi ve berekatuhu. Allah'ım kırkı su gelle. Uşar ayıttı onu Fatih odanım. Ustazın ne kudu? Uşar ayıttı onu Fatih odanım. Euzu billahi mineşşeytanirracim. Bismillahirrahmanirrahim. Elhamdülillahi Rabbil alemin. Errahmanirrahim. Maliki yevmiddin. İyyâke na'budu ve iyyâke nesta'în. İhdine's-sirâta'l-mustakîm. Sirâta'l-lezîne en'amte aleyhim. Gayril-maghdûbi aleyhim ve Allah'ın Amin. Ellerim uşağıray dirkenem. Çağrı dirken bağırıyla. Kırkan bağırıyla. Alla pratyekim sajjam akis telti. Uşağıray di. İrindu kondu. Klasa şadikana. Klasa ile görüneyim ombu. Çayakke kudicci ready ayittu irikkanam. İnşallah innu ustad pudiya vishayangalonnum padipikkunnilla. Mumbu kazhinju poya oro karyangalum ningalodu chodikkum. Ningal ustadinode ustadinte kooda parayanam. Ready alla makkale? Arabi bhashayude mahattam ustad paranju thannittund. അറബി ഭാഷ ഖുർആനിന്റെ ഭാഷയാണ്, അംബിയ മുർസലുകളുടെ ഭാഷയാണ്, സ്വർഗത്തിലെ ജനങ്ങളുടെ ഭാഷയാണ്. അങ്ങനെ അറബി ഭാഷയുടെ പ്രത്യേകത പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ പഠിച്ചിട്ടില്ല മക്കളെ? ഒന്ന് പാടി അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പാട്ട്. Allah Allah Allahu nammude rabbanallahu achchil padanam inshallah sharaite padanam Allah Allah Allahu nammude rabbanallahu pinne எல்லாம் காணும் அல்லாஹு, எல்லாம் கேட்கும் அல்லாஹு, எல்லாம் அறியும் அல்லாஹு, கருணையவனான அல்லாஹு. பாடுனடா. கண்ணுகள் தன்னது ஆராடு, காதுகள் தன்னது ஆராணே, கைகள் தன்னது ஆராணே, காலுகள் தன்னது ஆராணே, எல்லாம் தன்னது அல்லாஹு, அஹதுன் சமதுன் அல்லாஹு. படிச்சில்ல மக்களே, எல்லாரும் படிச்சிட்டுண்டல்ல இன்ஷாஅல்லாஹ். മുത്തുനബി തങ്ങളെ കുറിച്ചിട്ട് നമ്മളെ പാടി. പറയുക പറയുക കുട്ടികളെ, പാടിക്കും, ഉഷാറായിട്ട് പാടണം. പറയുക പറയുക കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്താ? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ബാപ്പ അബ്ദുല്ലാഹ്. നബിയുടെ ഉമ്മ ആമിന.
നബിയുടെ ജനനം മക്കത്ത്, നബിയുടെ വഫാത്ത് മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. ഓർമ്മയുണ്ടോ? ആ, മറന്നു പോകാൻ പാടില്ല. ക്ലാസ് ടെസ്റ്റ് ഇൻഷാല്ലാ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടനുണ്ടാവും. അപ്പോ ഉഷാറായിട്ട് പാടണം. ആ, പിന്നീട് നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, എന്ത് തിന്നുമ്പോഴും ബിസ്മി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എല്ലാവരും കൃത്യമായിട്ട് എന്ത് കഴിക്കുമ്പോഴും, നല്ല വെള്ളം കുടിക്കുമ്പോ, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോ ബിസ്മി പറയാറുണ്ടോ? ആ, മാഷാല്ലാ, നല്ല മക്കളാണ്. ബിസ്മി എല്ലാവരും പറയണം. സ്വന്തം കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, ബിസ്മി കൂട്ടാതെ കഴിച്ചതിന്റെ പേരില് വയറിളക്കം വന്ന കഥയൊക്കെ ഓർമ്മ ഉണ്ടാ നിങ്ങക്ക്? ആ, ഓക്കെ. ഇനി ബിസ്മി മറന്നു പോയാൽ എന്ത് ചെയ്യണം? ബിസ്മി മറന്നു പോയാൽ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. ഓക്കെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അതിനുശേഷം നമ്മൾ ബിഫോർ സ്ലീപ്പ്, ആഫ്റ്റർ സ്ലീപ്പ്, ഈ രണ്ട് വിഷയങ്ങൾ പഠിച്ചു അല്ല. വേക്ക് അപ്പ് ഫ്രം സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട ദിക്കർ. കഴിഞ്ഞ രാത്രി, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയ ഒരാളൊക്കെ ഒന്ന് കൈവന്ദിച്ചേ. ആ, നല്ല മക്കളാണ്. എപ്പോഴും ദുആ ചെയ്യണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ, ഒന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ. മാഷാല്ലാ, ഇത് പറയണം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാ. ആ, ഓക്കെ. പിന്നെയോ, രാവിലെ തന്നെ സലാം പറയാൻ വേണ്ടിട്ട് പറഞ്ഞില്ലല്ലേ. രാവിലെ തന്നെ ക്ലാസ്സിലേക്ക് വരുമ്പോ ഉമ്മാനോടൊക്കെ സലാം പറയണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാ, സലാം പറഞ്ഞിട്ട് ആരൊക്കെയാണ് ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളത് നോക്കട്ടെ, ഒന്ന് കൈപൊന്തിച്ച. ആ, മാഷാല്ലാ. നമ്മളൊരു പാട്ട് പഠിച്ചിട്ടേ, സത്യത്തിനെ കുറിച്ചിട്ടുള്ള പാട്ട് ഒന്ന് പാടി എല്ലാവരും. നല്ലത് പറയുക കുട്ടികളെ, നല്ലത് ചെയ്യുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ. ഒന്ന് പാടി ഉസരൂടെ തുടക്കം മുതൽ. പറയുക കുട്ടികളെ, നല്ലത് ചെയ്യുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ. പാടുന്നുണ്ടാ? ഓർമ്മണ്ടാ ബാക്കി? കള്ളം പറയും കുട്ടികളെ, ചങ്ങാതികളായി കൂട്ടരുതേ, നുണ പറയുന്നത് തെറ്റല്ലേ, നരകക്കുണ്ടിൽ പോകല്ലേ. നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ അല്ല മക്കളാ. ഓക്കെ, അതിനുശേഷം ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം പഠിച്ചു. ഇസ്ലാം കാര്യം അഞ്ചാണ്, ഈമാൻ കാര്യം ആറാണ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുന്നു മനസ്സിലാക്കുന്നത്.
ഉസ്താദ് ചോദിക്കുന്നവര് പറയണം, ഉസ്താദ് ചോദിക്കുമ്പോ പറയണം റെഡിയല്ല. എല്ലാവരും റെഡിയല്ലേ? ഇസ്ലാംകാരും ഈമാൻകാരും എല്ലാവർക്കും റെഡിയായില്ലേ? ക്ലിയർ ആയി പഠിച്ചിട്ടുണ്ടല്ലേ? ഒന്ന് പറഞ്ഞ ഇസ്ലാംകാരൻ നാലാമത്തത് എന്ന് പറഞ്ഞ അറിയുന്നവര്, ഇസ്ലാംകാരൻ നാലാമത്തത് എന്താണ്? ഇസ്ലാംകാരൻ നാലാമത്തത്, ഇസ്ലാംകാരൻ നാലാമത്തത് റമദാൻ മാസം നോമ്പ് നോക്കൽ. മാഷാല്ലാഹ്. ആരൊക്കെ പറഞ്ഞ്? ആ കുറെ ആൾക്ക് കിട്ടിയിട്ടല്ലേ? അങ്ങനെ ക്ലിയർ ആക്കിട്ട് പഠിക്കണം. ഇസ്ലാംകാരൻ വന്ന് കലിമ ഷഹാദത്ത് രണ്ട്, അഞ്ച് വക്ത് നമസ്കാരം മൂന്ന്, പുണ്യ സക്കാത്ത് നാല്, റമദാൻ മാസം നോമ്പ് നോക്കൽ അഞ്ച്, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യൽ. എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടല്ലോ. രണ്ടാമത്തത് എന്ത്? ഇസ്ലാംകാരൻ രണ്ടാമത്തത് എന്താണ് ഒന്ന് പറഞ്ഞ? രണ്ടാമത്തത് അഞ്ച് വക്ത് നമസ്കാരം. അങ്ങനെ പെട്ടെന്ന് പറയാൻ കിട്ടണം. മാഷാല്ലാഹ്. ഓക്കെ, ഈമാൻ കാര്യം അഞ്ചാമത്തത് എന്താണ്? ഈമാൻ കാര്യം ആറല്ല മക്കളെ, ഈമാൻ കാര്യം എത്ര? ആറാണ്. അഞ്ചാമത്തത് ഏതാണ് ഒന്ന് പറഞ്ഞ? ഈമാൻ കാര്യം അഞ്ചാമത്തത് ഒന്ന് പറഞ്ഞ? അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുക. മാഷാല്ലാഹ്. ആരൊക്കെ പറഞ്ഞു? ആ ഓക്കെ. പിന്നെ ഈമാൻ കാര്യം രണ്ടാമത്തത് പറഞ്ഞ? രണ്ടാമത്തത് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. മാഷാല്ലാഹ്. അങ്ങനെ പറയാൻ കിട്ടണം. ഒന്ന്, ഈമാൻ കാര്യം ആറെണ്ണമാണ്. ഒന്ന്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, അംബിയ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുക, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് കൊണ്ട് വിശ്വസിക്കുക. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ആ ഓക്കെ. നമ്മൾ ഒരുപാട് ഹർഫുകൾ പഠിച്ചല്ലോ മക്കളെ, ഹർഫുകൾ പഠിച്ചില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ അതൊറ്റൊരു ഹർഫ് കൂടി പഠിപ്പിച്ചിട്ട് നാളെ ലീവാണ്. നാളെ അറഫയാണ്, മറ്റന്നാൾ ബലി പെരുന്നാളാണ്. ബലി പെരുന്നാളിനെ കുറിച്ച് ചെറിയൊരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. റെഡിയല്ലേ? ഒന്ന്, ഹർഫ് എല്ലാവരും എഴുതണം. ഇന്ന് പുതിയൊരു ഹർഫ് പഠിക്കാൻ പോവുകയാണ്. സ്ലേറ്റും നോട്ട്ബുക്കും ഒക്കെ എടുത്തു വെക്കുക. സ്ലേറ്റും നോട്ട്ബുക്കും ഒക്കെ എടുത്തു വെക്കുക. ഉസ്താദിന്റെ കൂടെ എഴുതണം. അലിഫ്, ബ, ത, സ, ജീൻ, ഹ, ഖ, ദൽ, ദാൽ, റായി, സായി, സീൻ, ഷീൻ, സാദ്. സ്വാദ് കഴിഞ്ഞിട്ട് ഏതാണ് അക്ഷരം? വാദ്, ഇതുവരെ നമ്മൾ പഠിച്ചു അല്ലേ മക്കളെ? ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഒന്നെല്ലാവരും വായിച്ച അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റായി, സായി, സീൻ, ഷീൻ, സാദ്.
ലാദ് ത്വ എന്ന പെട്ടെന്ന് എഴുതിയ പഠിച്ചില്ല മക്കള, എഴുതിയിട്ടില്ല. ഇൻഷാല്ലാ ഇനി ഇന്ന് പുതിയ ഹർഫ് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങള് പുതിയ ഹർഫ് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ത്വാഖ പഠിച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു പുള്ളി ലാദല്ല ഇത്. ഒന്നെല്ലാവരും എഴുതി നോക്കിയേ. ദാ നേരത്തെ ത്വാ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിതാ, ഇങ്ങനെ ഇതിലേക്ക് ഒരു പുള്ളി കൊടുത്താൽ, ഒരു ഡോട്ട് കൊടുത്താൽ ഒന്നെല്ലാവരും എഴുതിയ, എല്ലാവരും എഴുതണം. ഫത്ത് കൊടുത്താൽ ലാ, കെസർ കൊടുത്താൽ ലൈ, ലമ്മ കൊടുത്താൽ എന്ത് വായിക്കും, ലോ, സുക്കൂൻ കൊടുത്താൽ ല. ഹലോ മക്കള, ലാ ലൈ ലോ ല. ഇന്നത്തെ ലെറ്റർ ഇതാണ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ലെറ്റർ ല ആണ്. ഇതാ ല ലി ലോ ല. എല്ലാവരും എഴുതിയേച്ച. ഇത് കഴിഞ്ഞിട്ട് ഉസ്താദ് കഥ പറയാൻ പോവുകയാണ്. എല്ലാവരും എഴുതണം. നേരത്തെ ത്വാഖ നമ്മൾ പഠിച്ചു അല്ലെ, ത്വാഖയിലേക്ക് ഒരു പുള്ളി കൊടുത്ത് ഉള്ള വാദ് ഉള്ള മറ്റത് വാദ് ഇത് ഉള്ള അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. എഴുതി കഴിഞ്ഞോ? പത്ത് പ്രാവശ്യത്തിൽ കുറയാതെ എഴുതണം, എല്ലാവരും പത്ത് പ്രാവശ്യത്തിൽ കുറയാതെ എഴുതണം. ഇൻഷാല്ലാ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെയും മറ്റന്നാളും അതിനുശേഷമുള്ള ദിവസവും ലീവാണ്. ഇനി നമുക്ക് ക്ലാസ് വെള്ളിയാഴ്ചയാണ് ക്ലാസ്. സന്തോഷമല്ലേ, പെരുന്നാൾ ലീവ്, ബലിപെരുന്നാൾ ലീവ്. നമുക്ക് രണ്ട് പെരുന്നാളുകളാണ് ഉള്ളത്, ഒന്ന് ചെറിയ പെരുന്നാള്, മറ്റൊന്ന് വലിയ പെരുന്നാൾ. ഈ ബലിപെരുന്നാള് ആരുടെ സ്മരണാർത്ഥമാണ് നിങ്ങൾക്കറിയോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും സ്മരണാർത്ഥമാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. കുട്ടികളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, എല്ലാവരും ശ്രദ്ധിക്കേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല
ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മകനായി കൊടുക്കുന്നത്. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 86 ഈ വയസ്സിന്റെ ഇടയിലാണ്. 86 എന്ന അഭിപ്രായമുണ്ട്, 90 എന്ന അഭിപ്രായമുണ്ട്. ഈ വയസ്സിന്റെ ഇടയിലാണ്, ഇത്രത്തോളം വയസ്സായതിനു ശേഷമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു മകനായി സന്താനമായി കൊടുക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, എത്രത്തോളം ആശിച്ച് ആഗ്രഹിച്ചിട്ടാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ലഭിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. നല്ല ഉഷാറിൽ ലാളിച്ച് വളർത്തി, എല്ലാം കൊടുത്ത് സന്തോഷത്തോടെ വളർത്തി. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വലുതായി വലുതായി കളിക്കുന്ന പ്രായമെത്തി. പിതാവിനോടൊന്നിച്ച് കളിക്കുന്ന സമയം, നിങ്ങൾ കേൾക്കുന്നുണ്ടാ, കഥ കേൾക്കുന്നുണ്ടാ, ആ മക്കളെ ശ്രദ്ധിച്ചോ, മറ്റന്നാൾ വലിയ പെരുന്നാളാണ്, ബലി പെരുന്നാൾ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് ഈ ചരിത്രം മനസ്സിലാ പഠിച്ചിട്ടാകുമ്പോ മനസ്സിലാവും. ആ ഓക്കെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം കളിക്കുന്ന പ്രായമെത്തി. പിതാവ് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും, പിതാവിന്റെ കൂടെ അങ്ങാടിയിലേക്ക് പോകും, ഒന്നിച്ചിട്ട് പോകും, എല്ലാ സ്ഥലത്തും പിതാവിന്റെ കൂടെ നടക്കും. ആ പ്രായമെത്തിയിട്ടാകുമ്പോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. പിതാവും ഒന്നിച്ച് കളിക്കുന്ന പ്രായമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഉലുഹിയത്ത് അറക്കാൻ വേണ്ടി അള്ളാഹു സ്വപ്നത്തിലൂടെ കൽപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിയെ, 86 വയസ്സിന് ശേഷമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കൊടുക്കുന്നത്, മകനായി കൊടുക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ട് നല്ല സന്തോഷത്തോടെ ലാളിച്ച് വളർത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന എന്ത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം നല്ലോണം കളിക്കുന്ന സമയത്ത്, നല്ലോണം ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരികയാണ്. എന്നിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഖാല യാ ബുനയ്യ ഇന്നി അറ ഫിൽ മനാം. ഖാല യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, വിളിക്കുന്നത് അങ്ങനെയാണ്. ഖാല യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഇന്നി അറ ഫിൽ മനാം, സ്വപ്നത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അന്നി അസ്ബഹുക, നിന്നെ സമർപ്പിക്കുന്നതായിട്ട്, അള്ളാഹുവിന് സമർപ്പിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചില്ലേ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കണോന്ന്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ വേദനയോട് കൂടി അതിന് തയ്യാറാവുകയാണ്. എന്നിട്ട് ഈ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് പോയിട്ട് സമ്മതം ചോദിക്കുകയാണ്. അല്ലാതെ പിടിച്ചുകൊണ്ടുപോയി അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോയി അറക്കുകയല്ല ചെയ്യാൻ, അറക്കാനല്ല പോകുന്നത്, സമ്മതം ചോദിക്കുകയാണ്. ഖാലയാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹു. അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഭിപ്രായം ചോദിക്കുകയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഫംഗുർ മാദാ തറ, ഈ വിഷയങ്ങളൊക്കെ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, മോന്റെ അഭിപ്രായം എന്താണ്?
ഇസ്മായിൽ നബി ഇസ്ലാമിനോട് ചോദിക്കുകയാണ് ഇബ്രാഹിം നബി ഇസ്ലാം, മോന്റെ അഭിപ്രായം എന്താണ്? അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് മോൻ അറക്കാൻ വേണ്ടിട്ട്, അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, മോന്റെ അഭിപ്രായം എന്താണ്? അപ്പോ ഇസ്മായിൽ നബി ഇസ്ലാം പറയുന്നത് എന്താണ്? എന്നെ അറക്കാനൊന്നും പറ്റില്ല, അടിപിലീസ് തോന്നിപ്പിച്ചതാണ്, അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല എന്നല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ പാ. ഒപ്പന്താക്കിക്കോ, അള്ളാഹുവിന്റെ കൽപ്പന ചെയ്തു, ഞാൻ പൂർണ്ണ സമ്മതമാണ് ഉപ്പ എന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്സലാം പറഞ്ഞത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്സലാമിനെയും കൂട്ടി ഇബ്രാഹിം നബി അലൈഹി സ്സലാം വലിയൊരു വാളെടുത്ത് കൊണ്ടുപോവുകയാണ് അറക്കുവാൻ വേണ്ടി. അങ്ങനെ ഒരു പാറയുടെ അടുത്ത് കേക്കെത്തി. അങ്ങനെ പാറയുടെ അടുത്ത് മകനെ അവിടെ ഇരുത്തി പിതാവ് എന്താക്കി, ഇബ്രാഹിം നബി അലൈഹി സ്സലാം വാളിനെ മൂർച്ച കൂട്ടുകയാണ്. വാളിങ്ങനെ വെട്ടിത്തിളങ്ങി, നല്ല മൂർച്ചയുള്ള വാള്. വാള് കണ്ടിനാ മക്കളെ, നിങ്ങൾ വാള് കണ്ടിനാ, വലിയ വാള്, യുദ്ധത്തിലല്ലേ കൊണ്ടുപോകുന്ന വാള് കണ്ടിട്ടുണ്ടാ? ആ വാളിന് മൂർച്ച കൂട്ടി, വാളിന് മൂർച്ച കൂട്ടി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നു. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഉപ്പാനോട് പറയുന്നത്, ഉപ്പ എന്നെ നിങ്ങൾ എന്താക്കണം, കമിത്തി കെടുത്തണം, എന്നിട്ട് കൈകൾ കെട്ടണം, ഇല്ലെങ്കിൽ അറക്കുന്ന സമയത്ത് ഞാൻ എന്താക്കും, കൈകൾ ഇട്ടടിക്കും, എന്റെ മുഖം കണ്ടാൽ നിങ്ങൾ എന്താക്കും, ഇതിൽ നിന്ന് പിന്തിരിയും, അതുകൊണ്ട് എന്നെ കമിത്തി കെടുത്തണം, കൈകൾ കെട്ടണമെന്ന് ഉപ്പാനോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ ചെയ്തു, എന്നിട്ട് കമിത്തി കെടുത്ത്, എന്നിട്ട് വാളെടുത്തുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചങ്ക അറക്കുകയാണ്. അപ്പോഴോ വാള് കൊണ്ട് ചങ്കറക്കുമ്പോ ചങ്ക് മുറിയുന്നില്ല, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ചങ്ക് മുറിയുന്നില്ല. ദേഷ്യം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ വാള് എറിഞ്ഞപ്പോൾ അതൊരു കല്ലിലേക്ക് കൊണ്ടു, കല്ല് രണ്ട് പിളർപ്പായി വാളിന്റെ മൂർച്ച കാരണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലെ ആടുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്ന, നബിയെ നിങ്ങളുടെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് നബിയെ, അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത നിങ്ങൾ കറിക്കുകയാണ്, ഞാൻ സ്വർഗത്തിലെ ആടിനെ നിങ്ങൾ അറവ് ചെയ്യുക, അറുക്കുക, എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുക. ഇത് കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് മക്കളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹു ഖലീലുല്ലാ എന്ന സ്ഥാനപ്പേര് കൊടുത്തത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഉപ്പയുടെ കൽപ്പന അനുസരിച്ചില്ലേ, അതുകൊണ്ട് പ്രവാചകത്വം പ്രവാചകനാക്കി മാറ്റി അള്ളാഹു. അപ്പൊ മക്കളെ, അതുകൊണ്ടാണ് ഈ വലിയ പെരുന്നാളാവുമ്പോ നമ്മളുടെ നാടുകളിൽ നമ്മളുടെ വീടുകളിലൊക്കെ പോത്തിനെ ആടിനൊക്കെ അറക്കുന്ന നിങ്ങൾ കണ്ടിട്ടേ. ഈ കഥയുടെ ഈ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോത്തിനെ ആടിനൊക്കെ അറത്ത് എല്ലാവർക്കും ഇറച്ചി വിതരണം ചെയ്യുന്നത്. ഈ ചരിത്രത്തിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. മാതാപിതാക്കൾ എന്ത് കൽപ്പിക്കുന്നോ, എന്ത് നല്ല കാര്യം കൽപ്പിച്ചാലും അതനുസരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ നല്ല മക്കളാക്കി വളർത്തട്ടെ. മാതാപിതാക്കൾക്കൊക്കെ മാതാപിതാക്കൾക്കും ദുനിയാവിനും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കി അള്ളാഹു നമ്മളെ വളർത്തട്ടെ. ആമീൻ. അപ്പൊ നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും കഥ മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇൻഷാഅല്ലാഹ്. ഇനി ഈ ലീവൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ ഇസ്ലാം കാര്യം
കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടണം. സൂം ആപ്പിലൂടെ ഉസ്താദ് ടെസ്റ്റ് ചെയ്യും. ഈമാൻ കാര്യം കിട്ടണം. ലെറ്റർ ഹർഫ് ലാ വരെ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അതേപോലെ ദിക്റുകൾ പഠിക്കണം. നമ്മളതിന് ശേഷം ബാത്റൂമിലേക്ക് കയറും. എൻട്രിങ് ടു ടോയ്ലറ്റ് എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അല്ല. ഇത് പറഞ്ഞിട്ട് ഇടത്തെ കാല് വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കയറേണ്ടത്. നിങ്ങളെ പഠിച്ചിനാ, ഏകദേശം എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ട്. കുറഞ്ഞ കുട്ടികളാണ് പഠിക്കാൻ ബാക്കിയുള്ളവർ. എല്ലാവരും പഠിക്കണം. എന്നിട്ട് ഈ ദിക്ര പറഞ്ഞ് തന്നെ കയറണം. വസ്വാസ്, ഇബ്ലീസിന്റെ ശല്യം, പിശാച് ബാധ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നൊക്കെ രക്ഷപ്പെടും. ഇത് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറിയാൽ ഇൻഷാല്ലാ. ഇനി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ലീവിംഗ് ദ ടോയ്ലറ്റ് എന്താണ് പറയേണ്ടത്? അത് നമ്മൾ പഠിച്ചല്ലേ. ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി, അതുവരെയാണ് പഠിച്ചത്. ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ ഉസ്താദ് എടുക്കുന്നുണ്ട്. ലീവ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അത് ക്ലിയർ ആക്കണം. ഒന്ന് പറഞ്ഞേ, ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പറഞ്ഞ ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി. ആ ഓക്കെ, ഇനി ബാക്കി ഇന്ന് പഠിക്കേണ്ടത് അദ്ഹബ അന്നിൽ അദ വഅഫനി. ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി, എല്ലാവരും പഠിച്ചില്ലേ ഇത്ര. ഇന്ന് പഠിക്കേണ്ടത് അദ്ഹബ അന്നിൽ അദ വഅഫാനി. അദ്ഹബ അന്നിൽ അദ വഅഫാനി. ആ ഒന്നൊച്ചത്തിൽ പറഞ്ഞ ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി അദ്ഹബ അന്നിൽ അദ വഅഫാനി. അന്നിൽ അദ വഅഫാനി എന്ന് പഠിക്കേണ്ടത് അത്ര മാത്രമാണ്. ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അദ്ഹബ അന്നിൽ അദ വഅഫാനി. സദ് ഗ്രൂപ്പിൽ ഈ ദിക്റുകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഉമ്മാനോട് ചോദിച്ച് പഠിക്കണം, കേട്ട് കേട്ട് പഠിക്കണം. രണ്ട് മൂന്ന് ദിവസമുണ്ട്. മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ വിഷയങ്ങളൊക്കെ ക്ലിയർ ആക്കണം. ബാത്റൂമിലേക്ക് കയറുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങി നിൽക്കുമ്പോൾ, അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ. ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം, ഹർഫ് ലാ വരെ എഴുതാനും വായിക്കാനും. ഒന്നുകൂടി, ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി എന്ന് പറഞ്ഞ കണ്ണു ജിമ്മി. എല്ലാവരും ഒന്ന് കണ്ണു ജിമ്മി, എല്ലാവരും ഒന്ന് കണ്ണു ജിമ്മി. സ്റ്റാൻഡപ്പ്. ഗുഫ്റാനക അൽഹംദുലില്ലാഹി ലദി, അതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് പഠിക്കേണ്ടത് അദ്ഹബ അന്നിൽ അദ വഅഫാനി. അദ്ഹബ അന്നിൽ അദ വഅഫാനി. സ്സലാത്തു അലന്നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി As-salatu ala nabi was-salamu ala rasul ash-shafi'il abtahi wal-habibil arabi. നല്ലോണം സലാത്ത് ചൊല്ലണം. നല്ലോണം മഹത്തുള്ള ദിവസമാണ് നാളെയും മറ്റന്നാളും. നാളെ അറഫ ദിവസമാണ്. അറഫ എന്ന് പറഞ്ഞാൽ വലിയ മഹത്തുള്ള ദിവസം. ഹജ്ജിന് പോയവര് അറഫയിൽ നിന്നില്ലെങ്കിൽ, അറഫയിൽ നിന്നില്ലെങ്കിൽ അവർക്ക് ഹജ്ജില്ല എന്നാണ്. അത്രത്തോളം മഹത്തുള്ള ദിവസമാണ് അറഫ.
റഫ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞു എന്നർത്ഥം. ആദം നബി ഇസ്ലാം ഭൂമിയിൽ വെച്ച് ആദ്യമായിട്ട് ഹാജറ ബീവിയെ കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. വലിയ മഹത്വമുള്ള സ്ഥലം. ആരെങ്കിലും അവിടെ പോയാൽ ഹജ്ജിന്റെ സമയത്ത് അറഫയുടെ സമയത്ത് അവിടെ ആരെങ്കിലും പോയാൽ ഒരു സെക്കൻഡെങ്കിലും അവിടെ നിൽക്കണം, എന്നാലേ അവൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതാണ് ഹജ്ജ് കഴിഞ്ഞ് വരുന്നവര് ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ സംശുദ്ധമായിട്ടുണ്ടാവും എന്നല്ല പഴമക്കാർ പറയല്ലേ. ആ അത് അറഫയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. മനുഷ്യരുമായി ഇടപാടില്ലാത്ത എല്ലാ അംശങ്ങളും അറഫയിൽ നിൽക്കലോടുകൂടി അള്ളാഹു പൊറുക്കപ്പെടും. അത്ര മഹത്വമുള്ള ദിവസമാണ് നാളെ. അപ്പൊ ഇൻഷാല്ലാ സ്വലാത്ത് പറയണം, നല്ലോണം സ്വലാത്ത് പറയണം, പഠിച്ച കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യണം. ഇൻഷാല്ലാ ഗഫറാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി എന്ന് പറഞ്ഞ ഗഫറാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി അദ്ഹബ അന്നിൽ അദാ വആഫാനി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഉഷാറായിട്ട് പഠിക്കണം, പെരുന്നാൾ കഴിയുമ്പോഴേക്കും എല്ലാ വിഷയങ്ങളും ക്ലിയർ ആയിരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം, എന്തുണ്ടെങ്കിലും ചോദിക്കണം. പെരുന്നാൾക്ക് ശേഷം ക്ലാസ് ടെസ്റ്റ് നടത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.